സച്ചിൻ, എന്താണ് ശരിക്കും ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ? എന്താ അവിടെ ലോറി കണ്ടെത്തിയോ? ഇപ്പോ നേരത്തെ കടയുണ്ടായിരുന്ന ലോറി നിർത്തിയ പ്രദേശം എന്ന നിഗമനത്തിലെത്തിയ ആ പർട്ടിക്കുലർ ഏരിയ, അവിടെ മണ്ണ് മൂടിക്കിടന്നത് പൂർണ്ണമായി മാറ്റാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ആ ഇപ്പോൾ നിഗമനത്തിലെത്തിയ ആ ഭാഗം ഈ ഊൺ ലെങ്ത് ക്രെയിൻ സംവിധാനം ഉപയോഗപ്പെടുത്തി താഴേക്ക് പരമാവധി മണ്ണിനടിയിലേക്ക് കുഴിച്ച് ലോറിയുടെ അവശിഷ്ടങ്ങൾ എന്തെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ ലോറിയുടെ ഭാഗം കാണാൻ കഴിയുന്നുണ്ടോന്നുള്ള പരിശോധനയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഔദ്യോഗികമായി എന്നുള്ള നിലയിൽ സൂചിപ്പിക്കാൻ കഴിയില്ല എങ്കിലും ഒരു പോസിറ്റീവായ ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നാണ് ഇവിടെ നിന്ന് പൊതുവിൽ ഇവിടുത്തെ പോലീസ് മേധാവികളും അതോടൊപ്പം തന്നെ ബന്ധപ്പെട്ട ചുമതല വഹിക്കുന്നവരോടും എല്ലാം സംസാരിക്കുമ്പോൾ അറിയാൻ കഴിയുന്നത്. അതിലൊരു പരിപൂർണമായി നമുക്കത് ഉറപ്പിച്ചു പറയുക എന്നുള്ളത് നമുക്ക് ഇപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് പൂർണ്ണമായി കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ആ ഭാഗം, അതായത് ലോറി ഉണ്ട് എന്ന നിഗമനത്തിലെത്തിയ ഭാഗം, നേരത്തെ കടയുണ്ടായിരുന്ന ആ ഭാഗത്ത് കൂടിയിരുന്ന മൺകൂനകൾ പരിപൂർണമായി നീക്കം ചെയ്ത് ആ മൺകൂനയ്ക്കടിയിലേക്ക്, ഇപ്പോൾ അവശേഷിക്കുന്ന മണ്ണിനടിയിലേക്ക് ഏതെങ്കിലും വിധത്തിൽ ലോറി ഉണ്ടോ എന്ന പരിശോധന നടത്താൻ ഈ പുതിയ ഇന്ന് രാവിലെ കൊണ്ടുവന്നിട്ടുള്ള ഡൂൺ ലെങ്ത് പിന്നെ ക്രെയിൻ സംവിധാനം അത് ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അതിന്റെ ഭാഗമായാണ് ചില സൂചനകൾ ഇപ്പോൾ ലഭിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. സച്ചിൻ, അവിടെ മീഡിയക്കൊക്കെ വലിയ റെസ്ട്രിക്ഷൻ ഉള്ളതുകൊണ്ട് ചോദിക്കുകയാണ്, എത്രത്തോളം എത്ര സമയമാണ് ഏകദേശം ഇങ്ങനെ ഒരു ഈ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ഇത് അവിടെ നിന്ന് ലഭിച്ചത്, ഒരു അടയാളങ്ങൾ ലഭിച്ചു തുടങ്ങിയത്? ഇപ്പൊ രാവിലെ ഈ ക്രെയിൻ, ഈ വലിയ സംവിധാനം ക്രെയിൻ വന്നത് മുതൽ ഞങ്ങൾ ഇവിടെ ഉണ്ട്, ഈ ദൗത്യം നടക്കുന്ന ഈ പ്രത്യേക സ്ഥലത്തുണ്ട്. അവിടെ നിന്ന് മനസ്സിലാകുമ്പോൾ ഈ ക്രെയിൻ വന്നതിന് ഡൂൺ ലെങ്ത് ക്രെയിൻ സംവിധാനം വന്നതിന് ശേഷമാണ് പുഴയിലേക്ക് ആഴത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്ന മണ്ണ് വലിച്ച് നീക്കം ചെയ്ത് അതിനടിയിൽ ഇങ്ങനെ എന്തെങ്കിലും ലോറിയോ ലോറിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അവശിഷ്ടങ്ങളോ ഭാഗങ്ങളോ കിട്ടിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനായിട്ടുള്ളത്. അപ്പം ചെറിയ ജെ സി ബികളും അതുപോലെ അപ്പോഴുള്ള സംവിധാനവും ലോറികളും ഉപയോഗിച്ചതിനപ്പുറത്തേക്ക് ഈ ഡൂൺ ലെങ്ത് ക്രെയിൻ സംവിധാനമാണ് ഫലപ്രദമാകുന്നത്. അത് ഇന്ന് രാവിലെ മുതൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ഏകദേശം ഒരു 3 മണിക്കൂർ, ഒരു 2.5-3 മണിക്കൂർ പിന്നിടുമ്പോൾ തന്നെ ചില പോസിറ്റീവായ സൂചനകൾ വരുന്നുണ്ട് എന്നാണ് ഞങ്ങൾ എല്ലാവരും ഇപ്പോ മനസ്സിലാക്കുന്നത്. ഈ മലയാളികൾ എല്ലാം കാത്തിരിക്കുകയാണ്, എന്താണ് അവിടെ നടക്കുന്നത് കൃത്യമായി നമ്മൾ ഉൾപ്പെടെ മാധ്യമങ്ങൾ കൊടുക്കുന്നതിന് അപ്പുറത്തേക്ക്. എന്താണ്, സച്ചിൻ അവിടെ പോയ ആളാണ്, എന്താണ് ശരിക്കും രാവിലെ മുതൽ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇവിടെ മണ്ണ് നീക്കം ചെയ്യുക, അതായത് പുഴയിലേക്ക് ഇറങ്ങിയ മണ്ണ് നീക്കം ചെയ്യലാണ്. അവിടെ നേരത്തെ കടയുണ്ടായിരുന്ന സ്ഥലത്ത് ഈ വളരെ കൂടുതൽ ഉയരത്തിൽ മണ്ണുണ്ടായിരുന്നു. ആ മണ്ണ് നീക്കം ചെയ്യുക, അവിടെ ആയിരിക്കും ലോറിയും അതോടൊപ്പം തന്നെ അതിന്റെ ഭാഗമായി സംഭവിച്ച ദുരന്തത്തിൽ അകപ്പെട്ടു പോയവരൊക്കെ ഉണ്ടാവുക എന്ന നിഗമനമാണ് നേരത്തെ തന്നെ ഉണ്ടായിരുന്നത്. അപ്പൊ അവിടെ ദുഷ്കരമായ കാലാവസ്ഥാ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ദുഷ്കരമായ രക്ഷാപ്രവർത്തനങ്ങളാണ് നേരത്തെ ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും ഈ ആധുനിക സംവിധാനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഭൂമിലെടുത്ത് ക്രെയിൻ ഉൾപ്പെടെ വന്നതിന്റെ പശ്ചാത്തലത്തിൽ നമുക്ക് വേഗത, അതായത് രക്ഷാപ്രവർത്തനത്തിന് ഇന്നലെയും ഇന്നുമായി നല്ല നിലയിൽ വേഗത കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിവേഗതയിൽ തന്നെ ചില റിസൾട്ടുകൾ, നേരത്തെ അതിനോട് അടുത്തുണ്ടായിരുന്ന ഒരു ടവർ പൊട്ടിത്തകർന്ന് മണ്ണിനടിയിൽ വീണിരുന്നു, വൈദ്യുത ടവർ. ആ വൈദ്യുത ടവറിന്റെ അവശിഷ്ടങ്ങൾ ഇപ്പോൾ മണ്ണിനടിയിൽ നിന്ന് വലിച്ചു പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഓരോ ഭാഗങ്ങളിലും മണ്ണിനടിയിൽ പെട്ടുപോയ പലതും അവശിഷ്ടങ്ങളും പുറത്തേക്ക് വലിച്ച് എടുക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഇന്നലെയും ഇന്നുമായിട്ടുണ്ട്. അത് തീർച്ചയായും നമ്മളെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായ ഒരു അനുഭവമാണ് ഈ ഈ അപകടം ഈ ഒരു കയർ, അതായത് ഈ ലോറി ഉണ്ട് എന്ന് ഇപ്പം പ്രതീക്ഷിക്കുന്ന സ്ഥലത്ത് ഒരു കയർ കാണുന്നുണ്ട്, നമുക്ക് ദൃശ്യങ്ങളിലുണ്ട്. ആ കയർ ഈ തടി കെട്ടാൻ ഉപയോഗിച്ച കയറാണ്, അങ്ങനെ എന്തെങ്കിലും നമുക്ക് അങ്ങനെ എന്തെങ്കിലും വിവരം ലഭിക്കുന്നുണ്ടോ ഒരു കയർ കാണുന്ന എന്താണെന്നുള്ള? അത് സംബന്ധിച്ച് ഇവിടെ പിന്നെ ഔദ്യോഗികമായി ആ കാര്യങ്ങളൊന്നും തീർച്ചപ്പെടുത്താൻ ഇപ്പോ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ലോറിയുടെ അവശിഷ്ടങ്ങൾ, ഇരുമ്പ് കഷ്ണങ്ങൾ, ലോറിയുമായി ബന്ധപ്പെട്ട മരത്തടികളുമൊക്കെ ബന്ധപ്പെട്ട അവശിഷ്ടങ്ങളായിരിക്കണം അവിടെ കൂടിക്കിടക്കുന്നുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് തീർച്ചയായും നമുക്ക് അങ്ങനെ ഒരു നിഗമനത്തിലേക്ക് നമുക്ക് എത്താൻ, നമ്മുടെയൊക്കെ മനസ്സിൽ വേണമെങ്കിൽ നമുക്ക് ആ കാര്യങ്ങൾ അങ്ങനെ കരുതാം. ലോറിയുടെ ഭാഗം, അനുബന്ധ ഭാഗങ്ങളായിരിക്കും അത് എന്ന് മനസ്സിൽ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ നിഗമനത്തിലേക്ക് എത്താം. പക്ഷെ ആധികാരികമായി ഈ കാര്യം ഉറപ്പിക്കാൻ
നമുക്കിപ്പോ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ബഹുമാനപ്പെട്ട ഉത്തര കന്നഡ ജില്ലാ കളക്ടറുമായി ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. അദ്ദേഹത്തെ ഫോണിൽ ലഭിച്ചിട്ടില്ല. ആ ഫോണിൽ കിട്ടിക്കഴിഞ്ഞാൽ ആധികാരികമായ വിവരങ്ങൾ ശേഖരിക്കുന്നതിനു വേണ്ടിയാണ് ഉത്തര കന്നഡ ജില്ലാ കളക്ടറുമായി സംസാരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നെറ്റ്വർക്കിന്റെ ഉൾപ്പെടെയുള്ള ചില പരിമിതികളുണ്ട്. ഞാൻ തുടർച്ചയായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ബിന്ദു ജോസഫ് എം എൽ എയും ഉൾപ്പെടെയുള്ള എ കെ അഷ്റഫ് എം എൽ എ ഉൾപ്പെടെയുള്ള എം എൽ എമാർ, കേരളത്തിൽ നിന്നുള്ള എം എൽ എമാർ ഇവിടെ ഉണ്ട്. സ്ഥലം എം എൽ എ ഇവിടെ ഉണ്ട്. ബന്ധപ്പെട്ട പോലീസ് മേധാവികളുണ്ട്. പിന്നെ അതോ ഫയർഫോഴ്സ് സംവിധാനങ്ങൾ ഇവിടെ ഉണ്ട്. ഇവിടെ എല്ലാം ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ശ്രമം ഇപ്പോ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആധികാരികമായ ഒരു വിവരം കിട്ടുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അതിനുവേണ്ടി കളക്ടറെ നിരന്തരമായി ബന്ധപ്പെടുന്നുണ്ട്. എന്തായാലും ഈ റെസ്ക്യൂ ഓപ്പറേഷൻ തുടരുമെന്ന് തന്നെ ഇന്ന് എല്ലാ ദിവസവും വൈകിട്ടാകുമ്പോൾ നിർത്തുന്നുണ്ട്. അപ്പൊ ഇന്ന് കുറച്ചുകൂടി സമയം ഇത് ഇത്രയധികം പോസിറ്റീവായിട്ടുള്ള ഒരു സൈൻ ഉള്ളതുകൊണ്ട് തുറന്നു പോകാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നല്ലേ? ഞങ്ങളത് വളരെ ശക്തമായി ആവശ്യപ്പെടുന്നുണ്ട്. തുടരണം എന്ന് തന്നെ അഭിപ്രായം തന്നെ ജില്ലാ ഭരണകൂടത്തിന്റെ മുന്നിലും ബന്ധപ്പെട്ടവരുടെ മുന്നിലും ഞങ്ങളത് ആവശ്യപ്പെടുന്നുണ്ട്. തുടരണം എന്ന് തന്നെയുള്ള നിലയിൽ തന്നെയാണ് ഞങ്ങളത് ശക്തമായി ആവശ്യപ്പെടുന്നുണ്ട്. തുടരാനുള്ള സന്നദ്ധത കാണിക്കണം. കാരണം നമ്മളൊരു ഒരു അതിന്റെ റിസൾട്ടിന്റെ ഏകദേശം എത്തി നിൽക്കുന്ന ഒരു സാഹചര്യം എന്ന ഒരു തോന്നൽ നമ്മുടെ ഒക്കെ മനസ്സിലുള്ളത് കൊണ്ട് തന്നെ, അത് വൈകാരികമായ ഒരു വിഷയമായതുകൊണ്ട് തന്നെ ഇത് തുടരണം. പരമാവധി ഈ ഒരു പോസിറ്റീവ് ആയിരിക്കും. തുടർച്ചയായി മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. ഈ മഴ പെയ്തു കഴിഞ്ഞാൽ മണ്ണ് നീക്കുക, പിന്നെ വീണ്ടും ഇളകി മാറിക്കഴിഞ്ഞാൽ ഒക്കെ ഉണ്ടാകുന്ന ചില പരിമിതികൾ ഇവിടെ ഞങ്ങളുടെ സ്വാഭാവിക സംശയത്തിലുണ്ട്, നമ്മുടെയൊക്കെ മനസ്സിലുണ്ട്. ഈ മഴ പെയ്തു കഴിഞ്ഞാൽ മണ്ണ് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിക്കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ ചെയ്തിരിക്കുന്ന കാര്യത്തിൽ എന്തെങ്കിലും പ്രയാസം ഉണ്ടാവും. അങ്ങനെയൊക്കെയുള്ള സ്വാഭാവികമായ ചില ആശങ്കകൾ ഞങ്ങളെ സംബന്ധിച്ചിട്ടുണ്ട്. അതൊക്കെ ജില്ലാ പിന്നെ ഭരണകൂടത്തിന്റെ മുന്നിൽ ഈ കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ച് പരമാവധി നമ്മുടെ ഒരു റിസൾട്ടിലേക്ക് എത്തുന്നതുവരെ തുടരാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന് ശക്തിയായി നൽകി ഇവിടെ എത്തിയിട്ടുള്ള ജനപ്രതിനിധികളെല്ലാം ശക്തമായി ആവശ്യപ്പെടണമെന്ന് തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. സച്ചിനും മറ്റു എംഎൽഎമാരും നമ്മുടെ കണ്ടിന്യൂ ചെയ്യണോ? ഞങ്ങളിപ്പോ ഇന്നലെ രണ്ടു ദിവസം മുമ്പ് എത്തി, ഇന്നലെ പൂർണ്ണമായി ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഇന്നും പൂർണ്ണമായി രാവിലെ മുതൽ 8-9 മണിയോടുകൂടി ഈ സംഭവസ്ഥലത്ത് വീണ്ടും കേന്ദ്രീകരിച്ചു. ഇപ്പോൾ ഞങ്ങൾ ഇവിടെ തുടരുകയാണ്. ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നതിൽ എന്തെങ്കിലും ഒരു പോസിറ്റീവായ ഒരു റിസൾട്ട് കിട്ടുമോ എന്നുള്ള ഇങ്ങനെ ഞങ്ങൾ നേരിൽ ജില്ലാ കളക്ടറെ നേരിൽ കണ്ടിരുന്നു, പോലീസ് മേധാവിയെ കണ്ടിരുന്നു, ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായി ഫോണിൽ സംസാരിച്ചിരുന്നു. അതോടൊപ്പം തന്നെ പിന്നെ ഇവിടെ സാധ്യമായ എല്ലാ വഴികളും തേടാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. എല്ലാവരും കൂട്ടായാണ് ശ്രമിക്കുന്നത്. ഏകപക്ഷീയമായി ആരെങ്കിലും പ്രത്യേകം ശ്രമിച്ചു എന്ന് മാത്രമല്ല, കൂട്ടായ ഒരു പരിശ്രമം നമ്മളെ ലക്ഷ്യത്തിലേക്ക്, നമ്മളെ സംബന്ധിച്ച്, നമ്മുടെ കേരളത്തെ സംബന്ധിച്ചുണ്ടായ ഒരു വലിയ നഷ്ടം, ആ നഷ്ടം നമുക്ക് എങ്ങനെ അത് ആ പ്രശ്നത്തെ നമുക്ക് മറികടക്കാൻ കഴിയും, എങ്ങനെയാണ് നമുക്ക് അതിലൊരു പരിഹാരം കാണാൻ വേണ്ടി കഴിയുക എന്നുള്ള ചിന്തയോടുകൂടി തന്നെ നല്ല നിലയിൽ ഈ കാര്യങ്ങൾ എല്ലാവരുടെയും സഹായത്തോടുകൂടി, കർണാടക ഗവൺമെന്റിന്റെയും ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടത്തിന്റെയും എല്ലാം സഹായത്തോടു കൂടിയാണ് ഈ കാര്യങ്ങളെല്ലാം ഇപ്പൊ ഇവിടെ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. അതിലെല്ലാവരുടെയും പിന്തുണ ഉണ്ട് എന്ന് ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. താങ്ക് യു സച്ചിൻ. ഇത്രയധികം മലയാളികൾ ഇത്രയധികം ആകാംക്ഷയുടെ അതുപോലെ പ്രതീക്ഷയുടെയും കാത്തിരിക്കുന്ന മറ്റൊരു വാർത്ത അടുത്തൊന്നും ഉണ്ടായിട്ടില്ല. സച്ചിൻ ഇനിയോടെ തുടരുക. സച്ചിനിൽ നിന്ന് വീണ്ടും നമ്മൾ ഇതുപോലെ വിവരങ്ങൾ, കുറച്ചുകൂടി പോസിറ്റീവായ വിവരങ്ങൾ ലഭിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. നന്ദി. എന്തായാലും ശിരൂരിൽ നിന്ന് പോസിറ്റീവായ വാർത്ത പ്രതീക്ഷിക്കാം എന്നത് തന്നെയാണ് സച്ചിൻ ദേവ് എംഎൽഎയും സൂചിപ്പിക്കുന്നത്. ഔദ്യോഗികമായി ഒന്നും പറയാൻ കഴിയുന്നില്ല, പക്ഷേ വളരെയധികം പ്രതീക്ഷയുണ്ട്. ബൂം ലിഫ്റ്റ് ക്രെയിൻ ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് അവിടെ മണ്ണ് നീക്കൽ തകൃതിയായി നടക്കുകയാണ്. കഴിഞ്ഞ 2 ദിവസമായി ഏറ്റവും ഊർജിതമായ തെരച്ചിലാണ് നടക്കുന്നത്. അതിൽ പ്രതീക്ഷയുണ്ട്. ഒരു പോസിറ്റീവായ വാർത്ത അവിടെ നിന്ന് പ്രതീക്ഷിക്കാം എന്ന കാര്യം തന്നെയാണ് സച്ചിൻ ദേവ് എംഎൽഎയും സൂചിപ്പിക്കുന്നത്. കൂടുതൽ സ്ഥിരീകരണത്തോടുകൂടി ഈ കാര്യം പങ്കുവെക്കാൻ ശ്രമിക്കാം. കാരണം കളക്ടറുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുകയാണെങ്കിൽ അത് കുറച്ചുകൂടി സ്ഥിരീകരിച്ച് പറയാം എന്ന കാര്യം